ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി ബോട്ടിൽ ആർട്ട് വീഡിയോ ആയിട്ടാണ്. അണ്ടർ വാട്ടർ ഇന്ന ബോട്ടിൽ എന്നാണ് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ പേര്. വീഡിയോ അന്ന് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നടക്കാന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യമായി വേണ്ടത് ഒരു പെർഫ്യൂമിൻ്റെ ബോട്ടിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെറിയ ഗ്ലാസ് ബോട്ടിലൊക്കെ എടുക്കാവുന്നതാണ്. അപ്പം നമ്മളത് കഴുകി അതിൻ്റെ മേലത്തെ അലുമിനിയം ക്യാപ്പൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്കിതിനായിട്ട് മെയിൻ വേണ്ടത് ഈ ഒരു ബോട്ടിലാണ്. ഇന്ന് നമുക്ക് ഈ ബോട്ടിലിനൊരു അടപ്പായിട്ട് നമ്മളൊരു കോർക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കും. ഇതേപോലുള്ളൊരു കോർക്കാണ് നമ്മൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അതിന് പാകമാവുന്ന രീതിയിലുള്ളൊരു കോർക്കാണ് നമ്മൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. നമുക്ക് കറക്റ്റ് ഇതേപോലെ നല്ല എയർ ടൈറ്റ് ആയിട്ട് കറക്റ്റ് ഇരിക്കുന്ന രീതിയിലുള്ളൊരു കോർക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരൂ. ഇതിനായിട്ട് നമുക്കൊരു മരത്തിൻ്റെ വടിക്കഷ്ണമാണ് ആവശ്യമായിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തുടപ്പിൻ്റെ ആ വടിയൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് മുറിക്കാം. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് ഷേപ്പിൽ മുറിച്ചെടുക്കുക. അതിന് അല്പമൊന്ന് നീളം കൂടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സാൻഡ് പേപ്പറിലിട്ട് ഉരച്ചൊന്ന് ലെവലാക്കി കൊടുക്കാം. നമ്മുടെ ആ കുപ്പിയുടെ വായ്ഭാഗത്തിൽ കൊള്ളാൻ രീതിയിലൊന്ന് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഉരച്ച് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ഇതാ ഇതേപോലെ കറക്റ്റ് ഷേപ്പിന് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് കോർക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെ കോർക്ക് ഉണ്ടാക്കുന്നത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യമായി രണ്ട് ഫെവിഗം ആവശ്യമായിട്ടുണ്ട്. ഗ്രീൻ കളറിലെ രണ്ട് ഫെവിഗം എടുക്കുക. ഗ്രീൻ കളർ തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ബ്ലൂ കളറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ മേലെ കാണുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പെർഫ്യൂം ബോട്ടിലേക്ക് ആ ഗ്രീൻ കളറിലെ ആ ഫെവിഗം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം അടിയിലൊരു കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ രണ്ട് ഫെവിഗം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം മുഴുവനായിട്ടും ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതത് ഏകദേശം കാൽ ഭാഗത്തോളം ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒഴിക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തെർമോകോൾ ബോൾസ് ആണ്. നമ്മളിപ്പോൾ തെർമോകോളിൽ നിന്ന് പൊട്ടിച്ചെടുത്തതാണ്, അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. നമുക്ക് ഇത് ആ പെർഫ്യൂം ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മളിത് അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഇതാ ഇത്രത്തോളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ ചെടി ആവശ്യമായിട്ടുണ്ട്. നമ്മളിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയ ചെടിയാണ് മേടിച്ചിരിക്കുന്നത്. നമുക്ക് ഫാൻസിയിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. നമുക്കിതേപോലെ അതൊന്ന് അതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ പ്ലക്കർ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കെയർഫുള്ളായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഏകദേശം നടുക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. നല്ല കെയർഫുള്ളായിട്ട് തന്നെ ശ്രദ്ധയോടെ വൃത്തിയായിട്ട് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിത് ഏകദേശം സെൻറ്ററിലാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെൻറ്ററിലാക്കിയിട്ട് ഇത് അടിയിലേക്ക് ഇതേപോലെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മണ്ണെണ്ണ ആവശ്യമായിട്ടുണ്ട്. നമ്മളിപ്പോൾ റേഷൻ ഷോപ്പിൽ മണ്ണെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ബ്ലൂ കളറ്. ഇപ്പോൾ കളർലെസ് ആണെങ്കിൽ ബ്ലൂ കളർ ചേർക്കേണ്ടതാണ്. ഇപ്പോൾ റേഷൻ ഷോപ്പിൽ മണ്ണെണ്ണ ആയതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു ഫണൽ യൂസ് ചെയ്തുകൊണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം അതിൻ്റെ ആ മേലെ വരെ ഒഴിച്ചു കൊടുക്കാം. ഇത്രത്തോളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് കോർക്കൊന്ന് അതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. കോർക്ക് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മണ്ണെണ്ണയുടെ സ്മെല്ലൊന്നും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കോർക്ക് തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വെക്കുക. നിങ്ങൾക്ക് ഏകദേശം കാണാൻ സാധിക്കും ഇത് രണ്ട് ലെയറായിട്ടാണ് നിൽക്കുന്നത്. ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് രണ്ട് ലെയറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതോടെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് തന്നെ പറയാം. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബോട്ടിൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പെർഫ്യൂം ബോട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള അണ്ടർ വാട്ടറിൻ്റെ ഫോറസ്റ്റ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം നമുക്ക് കാണാൻ സാധിക്കും വെള്ളത്തിൻ്റെ അടിയിൽ ആ അവസ്ഥ തന്നെയാണ്. ഇതിൽ വെള്ളത്തിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പച്ച കളറിലുള്ള പുല്ലുകളൊക്കെ കാണാൻ സാധിക്കും. അതാണ് ഇപ്പോൾ നമ്മൾ നടുക്ക് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വെള്ളവും കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഒരിക്കലും ഡയലൂട്ട് ആവില്ല. അതേപോലെ തന്നെ രണ്ട് ലെയറായിട്ട് എപ്പോഴും ഇരിക്കും.
നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ താഴെ പോയിന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൽ അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.